തിരുവമ്പാടി മണ്ഡലത്തോടുള്ള അവഗണനയിലും അഴിമതിയിലും പൊതുമുതൽ കൊള്ളയിലും പ്രതിഷേധിച്ച മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ലിൻഡോ ജോസഫ് എംഎൽഎയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. ഫെബ്രുവരി 15 നടക്കുന്ന മാർച്ച് പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം ഭാരവാഹികൾ അറിയിച്ചു. പൊതുമുതൽ കൊള്ളയ്ക്കും അഴിമതിക്കും സംസ്ഥാന ബജറ്റിലെ അവഗണനയ്ക്കും എതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് തിരുവമ്പാടി എംഎൽഎ ലിൻഡോ ജോസഫിന്റെ ഓഫീസിലേക്ക് മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തുന്നത്. മാർച്ച് ഈ മാസം 15 നടക്കുമെന്ന് മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം ഭാരവാഹികൾ അറിയിച്ചു. മണ്ഡലത്തിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ മറവിൽ CPM നേതൃത്വവും എംഎൽഎയും നടത്തുന്ന അഴിമതിയും UDF കൊണ്ടുവന്ന വിവിധ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിൽ കാണിക്കുന്ന രാഷ്ട്രീയവും കാലതാമസവും ഉയർത്തിക്കാണിച്ചാണ് മാർച്ച്. ഫെബ്രുവരി 15 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് മുക്കമ്പാലത്തിന് സമീപത്തെ മിനി പാർക്കിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഉദ്ഘാടനം ചെയ്യും. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച മാവൂർ കൂളിമാട്, എരഞ്ഞിമാവ് റോഡ്, ഈങ്ങാപ്പുഴ, കണ്ണോത്ത് റോഡ് തുടങ്ങിയവ ദിവസങ്ങൾക്കകം തകർന്നത് അഴിമതിയുടെ ആഴമാണ് വ്യക്തമാക്കുന്നതെന്നും കരാറുകാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് MLA പൊതുമരാമത്ത് വകുപ്പും സ്വീകരിക്കുന്നതെന്നും മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തി. UDF പ്രഖ്യാപിച്ച മുക്കം ഗവൺമെന്റ് പോളിടെക്നിക്കും തിരുവമ്പാടി KSRTC കെട്ടിട നിർമ്മാണവും ഉൾപ്പെടെ നിരവധി പദ്ധതികൾ രാഷ്ട്രീയ കാരണത്താൽ കാലതാമസം വരുത്തുകയാണ്. പുതിയ കേരള ബജറ്റിലും നിയോജകമണ്ഡലത്തിൽ യാതൊരു പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചതെന്നും നിയോജക മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു. ഈ വരുന്ന 15-ാം തീയതി MLA ഓഫീസ് മാർച്ച് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.